നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒയ്യാരത്ത് കുടുംബത്തിലെ പെണ്ണുങ്ങള് സ്വർണ്ണക്കടയിൽ പോകാറില്ല, കട ഇങ്ങോട്ട് വരുത്തുക പതിവ്. സുമിത മോളെ, ഇതെല്ലാം നോക്കിയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാ മോളെടുത്തോ. ഈ അക്ഷയത്രിതയൊക്കെ അച്ഛമ്മ നിനക്ക് തരുന്ന സ്വർണ സമ്മാനാണിത്, എടുക്ക് മോളെ. അച്ഛമ്മ, എനിക്ക് കല്ല് വെച്ച നെക്ലേസ് മതി. നിന്റെ ഊഴം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ആദ്യം തെരഞ്ഞെടുക്കാനുള്ള അവകാശം എന്റെ തക്കുടുവിന്റെ ഭാര്യയായ സുമിതക്ക. അവളല്ലേ ഈ കുടുംബത്തിലെ മരുമോള്. എന്താടാ ഇങ്ങനെ കുശൂഷിക്കുന്നെ? എന്തെങ്കിലും പറയാനുള്ളത് വാ തുറന്നു പറ. അച്ഛമ്മയുടെ ഈ സ്വർണക്കട വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഏർപ്പാടേ സൂപ്പറാന്ന് പറയായിരുന്നു. എന്താ മോളെ മടിച്ചിരിക്കുന്നെ? നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. നോക്കി ഞാൻ ഇങ്ങനത്തെ ജുവൽസ് ഒന്നും ഉപയോഗിക്കാറില്ല അച്ഛമ്മേ. എനിക്കെന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളത് മതി. ആ അതുമല്ല, കല്യാണത്തിന് എനിക്ക് അച്ഛമ്മ തന്ന ആഭരണങ്ങളെല്ലാം അലമാരിയിൽ ഇരിക്കുകയല്ലേ. നാളത്തെ ഫംഗ്ഷന് ഞാൻ അതിലേതെങ്കിലും ഇട്ടോളാം. അതുപോരെ, അതൊന്നും ശരിയാവില്ല. നാളെ അക്ഷയത്രിതിയാ, ഇതിന്ന് പുത്തനൊരണം നീ എടുത്തേ പറ്റൂ. അതെ, വെറുതെ അണിഞ്ഞു നടക്കാൻ വേണ്ടി മാത്രമല്ല, ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു കൂടി വേണ്ടിയാ. ഇത് ഏറ്റവും പുതിയ ഡിസൈനാ മാഡം. ഇതിനെന്താ വില? ഒരു 6 ലക്ഷം അടുപ്പിച്ച് വരും മാഡം. 6 ലക്ഷോ? ഈ കുടുംബത്തിൽ ആരും പ്രൈസ് ടാഗ് നോക്കിയിട്ടല്ല ഒന്നും വാങ്ങാറുള്ളത്. ഇത്രയും വില കൂടിയ ആഭരണങ്ങളൊന്നും ഞാൻ ഇതുവരെയും വാങ്ങിയിട്ടില്ല അച്ഛമ്മേ. എനിക്ക് വേണ്ടി എന്തെങ്കിലും അച്ഛമ്മ തന്നെ സെലക്ട് ചെയ്താ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ. എന്നാലേ ഇതെടുക്കേ. ആ വിടി. എന്നാ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തോ. അച്ഛമ്മേ, വീട്ടിൽ നിന്ന് ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. ചെല്ല. എന്താ ശ്രീകുട്ട? ഹലോ ചേച്ചി, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രീക്ക് ചേച്ചി വിളിച്ച് പറയേണ്ട ആവശ്യം എന്താ? ഏട്ടനും അനിയത്തിയും കൂടി ഇപ്പോഴും സുമിതയെ മഹാറാണിയെ ഇവിടെ വാഴിച്ചേക്കു. നീ ആ ഫോൺ ഒന്ന് അച്ഛനും കൊടുത്തേ. ശരി അച്ഛ. ചേച്ചി. ആ മോളെ. അച്ഛ എന്താ ഇതൊക്കെ? അച്ഛൻ അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയേ. ഞാൻ പറയുന്നതൊക്കെ അവള് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പിന്നെ എന്ത് വേണമായിരുന്നു? മറ്റുള്ളവരെ കണ്ട് അനുകരിച്ചാൽ അവരുടെ സൗഭാഗ്യങ്ങൾ നമ്മളുടേതാവില്ല അച്ഛാ. അമ്മ എന്തത് മനസ്സിലാക്കാതെ? സനൂര് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. കൊക്കിലൊതുങ്ങാത്ത നമ്മൾ കൊത്താൻ ശ്രമിക്കണ്ട. ഇല്ലാത്ത ആഡംബരം നമ്മളെ കാണിക്കാൻ നിൽക്കുക വേണ്ട. അതാ മാന്യത. ശരി അച്ഛാ. ശരി മോളെ. ചന്ദ്രേട്ടാ, അവൾ എന്താ പറഞ്ഞേ? നന്ദിതയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ചിരിക്കുന്ന സ്വർണം അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന്. അത് തന്നെ അവളും പറഞ്ഞത്. Thank you.
മോനെ തക്കടു. അച്ഛൻ എന്തിനാ ഈ സ്റ്റെപ്പ് കയറി വന്നത്? വിളിച്ച ഞാൻ താഴോട്ട് വരുമായിരുന്നല്ലോ. പ്രായം ഇത്ര ആയെങ്കിലും എന്റെ കാലിന് ഒരു കുഴപ്പമില്ല. അല്ല, അതൊക്കെ പോട്ടെ. നീ അക്ഷയതൃതിയൊക്കെ ഉണ്ടാവില്ലെന്ന് സുമിത പറഞ്ഞല്ലോ, നേരാണോ? അത് പിന്നെ അച്ഛമ്മേ, കമ്പനി കാര്യങ്ങളല്ലേ, അത് അതിന്റെ വഴിക്കല്ലേ നടക്കൂ. അക്ഷയതൃതീയ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യം ഉണ്ടാവണം. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിച്ച മാത്രം മതി. മറ്റന്നാൾ ഇവിടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിലും വൈകുന്നേരം അമ്പലത്തിൽ നടക്കുന്ന ചടങ്ങിലും നീ ഉണ്ടായേ പറ്റൂ. അയ്യോ അച്ഛമ്മേ, പ്ലീസ്, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കണം. ഖത്തറിലെ കമ്പനി മീറ്റിംഗ് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അക്ഷയതൃതിയുടെ ചടങ്ങ് ക്യാൻസൽ ചെയ്യാൻ എനിക്കും പറ്റില്ല. നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന ചടങ്ങുകളാ, അതിൽ നീ പങ്കെടുക്കണം. ഇതെന്റെ തീരുമാനം. നീ പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കാത്തതുകൊണ്ടാണോ നീ എനിക്കെതിരെ അച്ഛമ്മ ഇളക്കി വിട്ടത്? ഒരിക്കലുമല്ല. ഗിരി ചടങ്ങിനുണ്ടാവില്ല എന്നുള്ള കാര്യം മറ്റെന്തോ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. എന്തായാലും അറിയിച്ചലം ബാക്കിയല്ലോ, ഇനി ന്യായം പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല ഗിരി, മറ്റന്നാളത്തെ ചടങ്ങിനെ കുറിച്ച് വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന അച്ഛമ്മയുടെ അടുത്ത് കൊച്ചുമോൻ ആ ചടങ്ങിനെ കാണില്ല എന്നൊന്ന് പറയാനുള്ള മര്യാദ ആരെങ്കിലും കാണിക്കണ്ടേ? നമ്മൾ ഇപ്പോഴെങ്കിലും ഒന്ന് പറയണ്ടേ? സുമിയോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഭാര്യ കളിക്കാൻ വരണ്ടെന്ന്. എന്റെ കാര്യത്തിൽ ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നതേ എനിക്കിഷ്ടമല്ല സുമിത. ജീവിതത്തിൽ ഗിരി എനിക്ക് തരാത്ത സ്ഥാനങ്ങളൊന്നും ഞാൻ പിടിച്ചു വാങ്ങാൻ വരുന്നില്ല. പക്ഷേ അച്ഛമ്മ എനിക്ക് കണിഞ്ഞു തന്നിട്ടുള്ളൊരു സ്ഥാനമുണ്ട്, കൊച്ചുമകളുടെ. ആ വിശ്വാസത്തെ തകർക്കാൻ എനിക്ക് കഴിയില്ല. അതൊക്കെ ഇയാളുടെ കാര്യം, എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കിയേ പറ്റുള്ളൂ. നിങ്ങളുടെയൊക്കെ ഈ അന്ധവിശ്വാസങ്ങളും ഇതുപോലുള്ള കുട്ടികളികളും നോക്കി നിന്നാലേ എന്റെ ബിസിനസ് തകർന്ന് തരിപ്പണമാവും സുമി. അച്ഛമ്മയെ പോലെ പ്രായമുള്ള ഒരാൾക്ക് അത് മനസ്സിലായില്ലെന്ന് വരാം, പക്ഷെ നിന്നെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് സുമി അത് മനസ്സിലാവാത്തത്? മറ്റന്നാളെങ്ങാനും ആ മീറ്റിംഗ് ക്യാൻസൽ ആയാൽ എനിക്കുണ്ടാവാൻ പോകുന്ന നഷ്ടം എത്ര വലുതാണെന്ന് സുമിക്കറിയാവോ? മറ്റന്നാൾ ഗിരി ഇവിടെ ഉണ്ടാവാതിരുന്നാലേ അത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം എന്താണെന്ന് ഗിരിക്കറിയാവോ? ആ നഷ്ടമേ കാശിന്റെ കണക്കിൽ പ്രതിഫലിക്കില്ല. അത് സംഭവിക്കുന്നത് മനുഷ്യരുടെ മനസ്സിലും വികാരങ്ങളിലുമാണ്. അതുകൊണ്ടായിരിക്കും ഗിരിക്ക് മാത്രം അത് കാണാൻ കഴിയാതെ പോയത്. സുമി, എന്തായാലും എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നീ കാണിച്ച ഈ അതിബുദ്ധി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തിനാ ഗിരി ആളുകളെ ഇങ്ങനെ മനപ്രയാസപ്പെടുത്തുന്നത്? എത്ര സ്നേഹത്തോടെയാ അച്ഛമ്മ ഗിരി ഒന്ന് വന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. അച്ഛമ്മ പിണങ്ങിപ്പോയാൽ അത് തിരികെ വന്ന് എങ്ങനെ നേരെയാക്കണമെന്ന് എനിക്കറിയാം. ഇത് ഞാനും എന്റെ അച്ഛമ്മയും തമ്മിലുള്ള പ്രശ്നമാ. സുമി അതിൽ കൂടുതലൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.